കണ്ടില്ലേ, ഇന്റഗ്രേറ്റർ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാഹനത്തിന്റെ കണ്ടില്ലേ, ഇപ്പൊ നിറയെ മഷി തരൂ, മനസ്സ് നിറയെ വശം തരൂ എന്ന് നമ്മളെ ബലരാം പറഞ്ഞ ഡയലോഗ് പോലെ, നിങ്ങൾക്ക് ബെൻസിന്റെ കംഫർട്ട് വേണോ, അതുപോലെ തന്നെ ബി എം ഡബ്ല്യുന്റെ ഡ്രൈവിംഗ് കാപ്പബിലിറ്റി വേണോ എന്ന് നിങ്ങൾ ചൂസ് ചെയ്തോളൂ ഓഡി. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ഓഡി എന്ന വെഹിക്കിൾ അതായത് മാനുഫാക്ചറർ പറഞ്ഞതാണ് ഈ ഒരു ഡയലോഗ്. അപ്പോ ബെൻസിന്റെ കംഫർട്ട് അതുപോലെ തന്നെ ബി എം ഡബ്ല്യുന്റെ പവറും നൽകും എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ ഒരു വാഹനം ഓഡി Q7 ആണ്, V6 എന്ന വാഹനം കൂടിയാണ്, ഡീസൽ വാഹനമാണ്. ഇത് എവിടെ ഉള്ളത് വെച്ചാൽ നമ്മൾ ഇസഡ് ഡ്രൈവ് ലക്ഷറി യൂസ്ഡ് കാർസ് അതായത് പെരിന്തൽമണ്ണയിലാണ്. ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മള് അമാന ടൊയോട്ടയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഒരു വാഹനം കിടക്കുന്നത്, അതായത് പെരിന്തൽമണ്ണയിലാണ് കേട്ടോ ഈ വാഹനം വരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓഡി Q7 കുറിച്ചാണ്. യുവ വാച്ചിങ് ഫോർ യുവർ. ഈ ഒരു വാഹനം ഡീസൽ V6 എഞ്ചിന് വരുന്ന അതായത് TDI വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഞാൻ പറഞ്ഞു ഓഡിയിൽ അല്ലെങ്കിൽ വോക്സ് വാഗൻ ഗ്രൂപ്പിന് TDI എന്ന് പറയുന്നത് ഡീസൽ വാഹനമാണ്, അതുപോലെ തന്നെ TSI എന്ന് പറയുന്നത് പെട്രോൾ വാഹനം കൂടിയാണ്. അപ്പൊ ഈ ഒരു വാഹനം ഏറ്റവും കൂടുതൽ ലക്ഷറി അതായത് ഇപ്പൊ നമ്മളെ സാധാ ബെൻസ് GLS അല്ലെങ്കിൽ ബെൻസിന്റെ GLE അതുപോലെ തന്നെ BMW X7 അല്ലെങ്കിൽ BMW X5 ഈ ഒരു വാഹനത്തിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഓഡി Q7 എന്നൊരു വാഹനം വരുന്നത്. അപ്പൊ ഈ ഒരു എന്താ 7-സീറ്റർ വാഹനമാണ്, പക്ഷേ എങ്കിലും ആ ഒരു ബാക്ക് സ്പേസിൽ 7-സീറ്ററിന്റെ ഒരു കാപ്പബിലിറ്റി അറിയില്ല, ഏതൊരു വാഹനത്തിലും സെയിം തന്നെ ഏകദേശം വരിക. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ വാഹനം ബെൻസിൽ അതുപോലെ തന്നെ GLS BMW X7 അല്ലെങ്കിൽ X5 കമ്പാരിസൺ ചെയ്യാം. X7 കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സെഡാൻ രൂപത്തിൽ അതായത് ഓഡിന്റെ സെഡാനിൽ A7 അല്ലാന്നുണ്ടെങ്കിൽ A8 ഇല്ല. അപ്പോ A7 എന്തൊരു സ്പോർട് ബാക്ക് ആണ് A7 വരുന്നത്. അപ്പൊ അതിന്റെ ഒരു SUV ആയിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. A8 ആണ് നമുക്ക് കൂട്ടുക, പക്ഷേ A8 SUV Q8 ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ആ ഒരു A8 ആ ഒരു കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ ലക്ഷറിയിൽ കുറച്ചുകൂടി കംഫർട്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു സ്പേഷ്യസും കൂടി നൽകുന്ന ഒരു വാഹനം കൂടിയാണ് ഓഡിന്റെ Q7 വരുന്നത്. അപ്പൊ ഈ ഒരു വാഹനത്തിന് ഇവിടെ യൂസ്ഡ് കാറും കൂടിയാണ്, അതായത് നിങ്ങൾക്ക് സെയിലുള്ള വാഹനം കൂടിയാണ്. നിങ്ങൾക്ക് ആഗ്രഹമില്ലല്ലോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഓഡിന്റെ വിശേഷങ്ങൾ കൂട്ടാലോ. ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് സൈഡ് ഭയങ്കരമായിട്ടുള്ള എലഗന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കാം ക്വൈറ്റ് മസിൽ കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കണ്ടില്ല ആ ഒരു എലഗന്റ് സ്റ്റാൻഡും അതുപോലെ തന്നെ ആ ഒരു മസിൽ പവറും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. ഞാൻ വെറുതെ പറയല്ല, കാരണം ഈ വാഹനം നേരിട്ട് കാണുമ്പോൾ അത്രയും ഫീൽ ചെയ്യാണ്. നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ Q7 ഒരു വാഹനം അതായത് റിവ്യൂ ചെയ്തിരുന്നു, പക്ഷേ അത് ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു Q7 റിവ്യൂമായിട്ട് എത്തിയത്. ഈ ഒരു ഫ്രണ്ട് സൈഡ് അതായത് ഇവരൊരു എന്താ പറയുക ഭയങ്കരമായിട്ട് എലഗന്റ് ലുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഫ്രണ്ട് സൈഡിൽ ഈ ഒരു സ്ലാറ്റ് ഗ്രില്ലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാണ്, ഒരു ക്രോം ഗ്രില്ലും അതുപോലെ തന്നെ ആ ഓഡിന്റെ ലോഗോ അതൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിന്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രില്ലിനെ കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അലുമിനിയം ട്രീറ്റ്മെന്റ് കാണാം, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മസിൽ പവറിലെ ഗ്രില്ലും കൂടിയാണ്. തൊട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഷോറൂമിന്റെ ബാഡ്ജിങ് കാണാം, Z-Drive ലക്ഷറി കാർ യൂസ്ഡ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു ഫ്രണ്ടിലെ ലൈറ്റ്സ് ഔഡിന്റെ സാധാരണ കുറച്ച് സ്റ്റാൻഡ് ഉണ്ട്, അതായത് നമ്മൾ ഈ സെഡാനിൽ രൂപത്തിൽ കുറച്ച് സ്ക്വയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന A6 A8 ഒരു ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്, എങ്കിൽ പോലും അധികം ആ ഒരു സ്ക്വയർ ആണ്. പക്ഷേ എന്താ പറയുക SUV സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ആണ് എല്ലാത്തിലും കൊടുക്കൽ. പക്ഷേ Q7 ഇങ്ങനെയാണ്, Q5 Q3 ഈ ഒരു ടൈപ്പ് അല്ല, കുറച്ചുകൂടി എന്താ പറയുക കുറച്ച് താഴ്ന്നിട്ടാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ DRLC വരുന്നതാണ് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇതാണ് DRLS ആയി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3-1-2-3-4 രണ്ട് ചേമ്പറിൽ 4 LED ആൻഡ് പ്രൊജക്ടർ ആണ് ഇതിൽ വാഹനത്തിൽ കൊടുക്കുന്നത്. പ്ലസ് ഇതാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യട്ടോ. കീ മച്ചാനെ കീ എവിടെ വരുന്നുണ്ടല്ലേ, ഇതൊരു അടിയിലെ സ്ട്രിപ്സ് ആണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇത് DR ഫംഗ്ഷൻ ആണ്, ഇത് കൊണ്ടിപ്പോഴും DR കത്താൻ സാധ്യതയുണ്ട്. ഏതായാലും ഞാൻ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡ്ലാമ്പ് വാസ് യൂണിറ്റ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അല്ലേ, അതായത് ഇത് ഹെഡ്ലാമ്പ് വാസ് യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് എന്താ പറയുക അഥവാ ഡസ്റ്റിംഗ് ആളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, അത്ര രീതിയിലുള്ള ഒരു സംഭവമാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നേരെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബമ്പർ യൂണിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു എന്താ പറയുക ഒരു അലുമിനിയം ഫിനിഷിലാണ് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫോഗ് ലാമ്പ് ഇല്ല, പക്ഷെ ഒരു ഹൗസിംഗ് ഉണ്ട്, അത് നമുക്ക് ഈ രണ്ട് സൈഡിലും കാണാം. അതായത് കാണാനില്ല ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ഒരു ഗ്ലോസി ബ്ലാക്കും അതുപോലെ തന്നെ ആ ഒരു സ്ട്രിപ്സും ക്രോമത്തിന്റെ സ്ട്രിപ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ഈ ഒരു വാഹനത്തിന്റെ വൈറ്റ് ലുക്കിലേക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ക്രോം ഫിനിഷും അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ലക്ഷറി എഫക്ട് തന്നെയാണ് കൊടുക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് ഇതിന്റെ ബോണറ്റിലേക്ക് പോകുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഹുഡ് തന്നെയാണ് വരുന്നത്. ക്യാരക്ടർ ലൈൻസ് 4 അതായത് ഈ രണ്ട് ഭാഗത്തും ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ക്യാരക്ടർ ലൈൻസ് കൊടുക്കുന്നത്. പക്ഷെ അത്ര ഷാർപ്പ് അഡ്ജസ്റ്റ് അല്ല, എങ്കിലും അത്യാവശ്യ രീതിക്ക് കാണാൻ ആ ഒരു മസിൽ ബാറൊക്കെ കൊടുക്കാൻ ഈ ക്യാരക്ടർ ലൈൻസ് സെറ്റാണ്. ഇനി ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് കോട്രോ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം, അതുപോലെ തന്നെ സെൻസേഴ്സും വരുന്നുണ്ട്. ഈ കോട്രോ എന്ന ബാഡ്ജിങ് വരുന്നത് ഓഡിന്റെ 4-wheel drive സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ 5.6 meter ലെങ്ത് വരുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഇന്റീരിയർ സ്പേസ് എത്രത്തോളം ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഏകദേശം 5.64 meter
അതാണ് ഈ ഒരു വാഹനത്തിന്റെ ഓൾ ഓവർ ലെങ്ത് വരുന്നത്. അപ്പോൾ തന്നെ ഹൈറ്റ് വന്ന് 1.7 മീറ്ററും 1.9 മീറ്ററുമാണ് ഇതിന്റെ ഒരു വിഡ്ത് വരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി സ്പേസസ്. ഈ ഒരു വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലേക്ക് എടുത്ത് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് ടയർ പ്ലസ് ഈ ഒരു വാഹനത്തിന്റെ ഒരു മിറർ നോക്കിയാൽ ഭയങ്കര അത് ലാർജ് മിററാണ് ഇതിന് കൊടുത്തത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് അതിൽ തന്നെ ഇൻഡിക്കേറ്റർ ചെയ്ത് കാണാൻ കണ്ടില്ലേ, ഇൻഡിക്കേറ്റർ അവിടെ ഇൻഡിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാഹനത്തിന്റെ ഷാർപ്പ് ലൈൻസ് ആണ് സൈഡിൽ, നമുക്ക് ആ ക്യാരക്ടർ ലൈൻസ് വളരെയധികം വ്യക്തമാണ്. ഡുവൽ ലൈൻസ് ആണ് കൊടുക്കുന്നത്, ഒന്ന് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തും ഒന്ന് ഈ ഒരു ഡോറിലൂടെയാണ് ഇതിന്റെ ഒരു ക്യാരക്ടർ ലൈൻസ് പോണത്. ഭയങ്കരമായിട്ട് അതായത് ഒരു ഷാർപ്പ് എഡ്ജസ് തന്നെയാണ് കൊടുക്കുന്നത് കാണാം. ഇതിന്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു കണ്ടില്ലേ ആ ഒരു എന്താ പറയാ എഞ്ചിനീയർ ടെക്നിക്കാണ് ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണുന്നത്, ഇവിടെ കണ്ടില്ലേ. അത് കുറച്ചൊന്ന് ക്ലോസപ്പ് ആക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ടയർ പ്രൊഫൈൽ വരുന്നത് ഭയങ്കരമായിട്ട്, അതായത് ഈ ഒരു അലോയ് കുറച്ച് ഓൾഡ് ഷേപ്പ് അലോയാണ്, യു ഷേപ്പ് ഇങ്ങനെയല്ല വരുന്നത്. എന്നാലും 255/19 ഇഞ്ചിന്റെ ഒരു അലോയൻ ടയർ ആണ് കൊടുക്കുന്നത്. ഇതിന് നമുക്കൊരു 20 ഇഞ്ച് വരെ പോകാം. അതുപോലെ തന്നെ നമുക്കൊരു 295 മാക്സിമം പോവാം, വിടിച്ചു നല്ലൊക്കെ അത്യാവശ്യം പോകട്ടെ, 265 പോവാം. എങ്കിൽ ഇതിന് കൊടുക്കുന്നത് ഒരു 19 ഇഞ്ച് 255 ആണ് ഇതിന്റെ ടയർ പ്രൊഫൈൽ വരുന്നത്. ഇനി ഈ ഒരു സൈഡിന്റെ ഈ ഒരു ഡോറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു പ്ലേറ്റിംഗ് കൊടുത്തിരുന്നു, അതൊരു അലുമിനിയം പ്ലേറ്റിംഗ് ആണ്. അവിടെ നമുക്കൊരു കോട്ടോ എന്നുള്ളൊരു ബാഡ്ജും കൂടി കാണാം. വേറൊരു എന്താ പറയാ കുറച്ച് എലമെന്റ്സും കാരണം നമ്മുടെ കൊടുത്തല്ല ഈ ഒരു പ്ലേറ്റിംഗ് മാത്രമേ ഉള്ളൂ. സൈഡിലേക്ക് നമുക്കൊരു ക്രോം ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു, അതാണ് ഗ്ലാസിന്റെ കവർ ചെയ്തത്. അതുപോലെ തന്നെ റൂഫ് റെയിൽസും വരുന്നുണ്ട്, ആ ഒരു എസ്ജിവിത്വം കൊടുക്കാൻ വേണ്ടി റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡിൽ ടയർ സെയിം തന്നെയാണ്, 255/19 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്ക് ആണ്, നമുക്ക് ആ ഒരു എന്താ പറയുക ഫ്യൂൽ ഗേജിന്റെ കൂടെ കാണാം. സോറി, വണ്ടി ലോക്കാണ്. ഇത് ഡീസൽ ആണ്, കണ്ടില്ലേ, ആഡ് ബ്ലൂ ഒന്നും കാണാനല്ല, സാധാരണ ഡീസലിന്റെ ആ ഒരു ടാങ്കിന്റെ ആ ഒരു ഇത് മാത്രം കാണാണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു ഔഡിന്റെ ലോഗോ കാണാം. മാത്രമല്ല അവിടെ ഒരു Q7 ബാഡ്ജിംഗ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് 45 TDI കോട്രോ എന്നുള്ളൊരു ബാഡ്ജിംഗ് ആണ്. TDI എന്ന് പറയുന്നത് ഡീസൽ ആണ്, കോട്രോ എന്ന് പറയുന്നത് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ സെൻസറിന്റെ ചെറിയൊരു പ്രത്യേകത കാട്ടിത്തരാം, അതായത് ഈ ഒരു സൈഡിലേക്ക് ഇതിന്റെ സെൻസർ കയറി നിൽക്കുന്നുണ്ട്. 6 സെൻസറാണ് ബാക്കിൽ ഉള്ളത്, അതായത് ഈ ഒരു സൈഡിലുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് കയറി നിൽക്കുന്നുണ്ട് സെൻസർ. സാധാരണ വാഹനത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ സെൻസേഴ്സ് കാണാറുള്ളൂ. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഈ ഒരു ടെയിൽ ലാമ്പ് വരുന്നത്, അത്യാവശ്യം ഇതിന്റെ ഇൻഡിക്കേറ്റർ ഒന്ന് കേട്ടോ, ആനിമേഷൻ ടൈപ്പ് ആണ്, മൂവിംഗ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഒരു ടെയിൽ ലാമ്പ് വരുന്നത്, അത്യാവശ്യം ബ്രൈറ്റ് ആണ്. ബാക്കി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാട്ടിത്തരാം. അപ്പോൾ അതുപോലെ തന്നെ ക്യാമറ വരുന്നുണ്ട്, റിഫ്ലക്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കൂടുതൽ ഡിസൈൻ എലമെന്റ് ഭാഗമായിട്ട് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു അലുമിനിയത്തിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. സ്പോയിലറും കാണാം, അതുപോലെ തന്നെ ഡിഫോഗർ ലൈൻസ് ആൻഡ് ഐ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഷാർപ്പിംഗ് ആന്റിനാണ് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വരുന്നത്. ഇതാണ് നോർമൽ വൈപ്പർ വരുന്നത്. നമുക്ക് ഇതിന്റെ ബൂട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ റിമോട്ടുമേ കണ്ടില്ല, ഈ റിമോട്ടുമേ ഒരു ബട്ടൺ വരുന്നുണ്ട്, ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ മറ്റൊരു ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. അത് നമുക്ക് 7 സീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബൂട്ട് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ സ്പെയർ ടയർ ആണ്, ഇവിടെ കുറെ ടൂൾ ബോക്സ് നല്ലത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ്, നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ ബട്ടൺസ് നമുക്ക് കാണാം. മാത്രമല്ല അതൊരു എയർ സസ്പെൻഷൻ വരുന്ന ഒരു വാഹനം കൂടിയാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഹൈറ്റ് കൂട്ടുകയും നമ്മൾ ആവശ്യാനുസരിച്ച് കുറക്കാം, അതായത് ഒന്നായിട്ട് കൂട്ടും കുറക്കുന്നില്ല, അത്യാവശ്യം നമുക്ക് ചെറിയ ഡിഫറൻസും കാണാൻ ഹൈറ്റിൽ വരുത്താം. അതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ണ്ടോ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് നിർത്തി ഒക്കെ ഇലക്ട്രിക്കലി ആണ് കേട്ടോ. സ്റ്റോപ്പ് റേറ്റ് ചെയ്യാം, ടൈം എടുക്കും അലൈൻമെന്റും കാരണം തെറ്റാക്കാൻ വേണ്ടി എന്നാണ് അല്ല. അപ്പൊ ബൂട്ട് സ്പേസും കാരണം നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷിച്ചാൽ മാറ്റി, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇലക്ട്രിക്കലി ആയിക്കാണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്, ക്ലോസ് ചെയ്യാനും കണ്ടില്ലേ. അതായത് Q7 ഇന്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്റീരിയറിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, കാരണം വെച്ചാല് ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയസ് ഇന്റീരിയർ ആണ് വരുന്നത്. അതായത് നമ്മള് ഓഡിന്റെ പല റിവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതായത് കുറച്ച് ഓൾഡ് ഷേപ്പാണ് ഇത്, 2015 മോഡല് 16 രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ്. അപ്പൊ അത് ഓൾഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വരും. ഇതിൽ ഡിജിറ്റൽ സ്ക്രീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെപ്റ്റോണിക് ഗിയർ ബോക്സുകൾ നോക്കിയാൽ സാധാരണ ആ ഒരു സ്ക്വയർ ടൈപ്പില്ല. ഇപ്പൊ നമ്മൾ ഇതിന് ക്രെറ്റയിലൊക്കെ അല്ലെങ്കിൽ ഹ്യുണ്ടായി മോട്ടോർസിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കുറച്ചുകൂടി വലുതായിട്ട് നമ്മൾ ആ ഒരു ഓടിന്റെ ടൈപ്പ് ഇതേ മാതിരിയല്ല, ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ വരുന്നത് നമുക്ക് നോർമൽ ഓടിയിൽ വരുന്നത് ആ ഒരു എന്താ പറയുക സാധാരണ നോർമൽ ഗിയർ നോബ് ആണ് കാണല്. 2015 വരുമ്പോൾ ഈ ഒരു ടൈപ്പാണ് ഗിയർ നോബ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു സെപ്റ്റോണിക് ഗിയർ ബോക്സ് കേട്ടോ. അപ്പൊ അതിൽ പാർക്കിംഗ് വരുന്നുണ്ട്, റിവേഴ്സിംഗ് ന്യൂട്രൽ, ഡ്രൈവ് സ്പോർട്ട്, മാനുവൽ മോഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പാഡ് ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് പ്ലസ് ഈ ഒരു ഭാഗത്ത് മൈനസ് വരുന്നത്. പിന്നെ ക്രൂസ് കൺട്രോൾ, നാവിഗേഷൻ അങ്ങനത്തെ സംഭവം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടാവും, പക്ഷേ അവിടെ സ്ക്രീൻ ഇല്ലെന്നും തോന്നരുത്,
സ്ക്രീൻ വരുന്നുണ്ട്, പോപ്പ് സ്ക്രീൻ ആണ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്താൽ നമ്മൾ സ്ക്രീൻ വന്നു. സോറി, വണ്ടി ഓഫായിട്ടോ. ഇങ്ങോട്ട് പോയിക്കോളി, കണ്ടില്ലേ, ആ ഒരു പോപ്പ് സ്ക്രീൻ ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ലെതർ ടച്ച് ആണ് കൊടുത്തത്. ഒരു ബ്രൗൺ ഫിനിഷ് ആണ്, അതായത് ഡാർക്ക് ബ്രൗൺ അല്ല, എന്നാൽ ലൈറ്റ് ബ്രൗൺ അല്ല, ഒരു എന്താ പറയുക, കുറച്ചും കൂടി വേറെ ടൈപ്പാണ് ഇതിന് ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. അത് ഇതൊക്കെ ഒരു ലെതർ ടച്ച് ആണ് കൊടുത്തിട്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ എ സി വെൻറ്റ് ശ്രദ്ധിച്ചാൽ കാണാം, ഇതൊക്കെ എ സി വെൻറ്റ് ആണ് കേട്ടോ. 1, 2 ഇവിടുന്ന് കയറി വരുന്നുണ്ട്, നിങ്ങൾ ഡിസൈൻ ആവാനാണ് സാധ്യത കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കോട്ടറൊന്നിൻ്റെ ഒരു ബാഡിങ് കാണാം. ഇതൊരു അലുമിനിയത്തിന്റെ ഫിനിഷിംഗ് കൊടുത്തിട്ട് ഇതിൽ 3 ടെക്സ്ചർ ഉണ്ട്. അതായത് 1 ലെതർ ടെക്സ്ചർ, അതുപോലെ തന്നെ ഇവിടെ ഒരു വുഡൻ ടെക്സ്ചർ കാണാം. ഇത് അതുപോലെ തന്നെ ഒരു പീച്ച് കളറിൽ കൊടുത്തിന്. ഈ ഒരു ഭാഗത്ത് പീച്ച് കളറാണ്, ഇവിടെ ബ്രൗൺ ഫിനിഷാണ്, അതുപോലെ ഇവിടെ ഒക്കെ ഒരു വുഡൻ ടെക്സ്റ്റാണ് കൊടുത്തിന്. ഒരു 3-4 കോംബോ കളറായിട്ടാണ് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, അതായത് നമുക്ക് എസിന്റെ ആ ഒരു വെന്റ് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാനാണ് വരുന്നത്. ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ഇത് എനിക്ക് തോന്നുന്നു 4-സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആവാനാണ് സാധ്യത. അതായത് നമുക്ക് ഇഷ്ടാനുസരണം, അത് ഈ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം സെറ്റാക്കാൻ കണ്ടില്ല, അതിന്റെ കൺട്രോൾസ് ആണ് വരുന്നത്. ആ ഭാഗത്ത് കൂട്ടുക, അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറക്കുക, അങ്ങനെ നമുക്ക് പല സംഭവങ്ങളും ഈ ഒരു വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൽ ഇതിന് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ടല്ലേ. ഈ കൺട്രോൾസ് വരുന്നത് നമുക്ക് 1 ഡോറിന്റെ വാർണിംഗ്സ് ആണ്, മറ്റ് ലൈറ്റ് കൺട്രോൾസ്, അതുപോലെ തന്നെ റിയർ ബ്ലൈൻഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ എന്താ പറയാ, ആ സൺബ്ലൈൻഡിന്റെ ഈ സൈഡിൽ സൺബ്ലൈൻഡ് കാണുന്ന പോലെ തന്നെ റിയറിൽ ബ്ലൈൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സൺറൂഫിന്റെ കൺട്രോൾസ് ആണ്, ഇത് സൺറൂഫിന്റെ ബ്ലൈൻഡ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വാൻഡി മിറേഴ്സ് നമുക്കുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ്സും വരുന്നുണ്ട്, കണ്ടില്ലേ. ഇതൊരു ഡബിൾ ആണ്, അതായത് 1 നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇത് താത്താവുന്നതാണ്, അങ്ങനെ ഡബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഒരു കസ്റ്റമർക്ക്, അതായത് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. അതായത് 1 ഇതിന്റെ ഒരു ക്ലൈമറ്റ് കൺട്രോൾസ്, അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചേഴ്സും, അതുപോലെ തന്നെ അന്നത്തെ കാലത്തിലെ ഫീച്ചേഴ്സൊക്കെ കണ്ടില്ല, ഈ ഒരു അന്നത്തെ ആൾക്കാരൊക്കെ ഈ ഒരു വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ എത്രത്തോളം പവർ ആണെന്ന് ആലോചിച്ചാൽ മതി. ഇന്നും ഓടിന്റെ ഈ ഒരു റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് നിലനിന്ന് പോകുന്നുണ്ടെന്നതാണ് സത്യം. കാരണം എന്ന് വെച്ചാൽ പല വാഹനങ്ങളും മോഡൽ മാറ്റി മാറ്റി ഇറക്കുമ്പോൾ, അതായത് ആ ഡിസൈൻ കംപ്ലീറ്റ് മാറ്റും, പക്ഷെ ഓടിയിലെ ആ ഒരു ഡിസൈൻ എപ്പോഴും എക്കാലത്ത് നിലനിൽക്കുന്നതാണ് സത്യം. ഇനി ഇതിന്റെ ഈ ഒരു ഡോർ പാഡിലേക്ക് പോകുമ്പോൾ, ഡോർ പാഡും ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ബ്രൗൺ ഫിനിഷും വുഡൻ ഫിനിഷും അലുമിനിയം ഫിനിഷും, അതുപോലെ തന്നെ പീച്ച് ഫിനിഷിനാണ് ഇതിൽ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഓട്ടോ സോറി ഔട്ടർ അഡ്ജസ്റ്റ്മെന്റ് മിറർ ആണ് വരുന്നത്. വിൻഡോസ് സോറി മിറർ അല്ല, വിൻഡോസ്, അതായത് 4 ഡോറും വിൻഡോസ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ ഇത് മിറർ കൺട്രോൾ ആണ്. അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് സെൻട്രൽ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ ചെറിയൊരു ഓപ്പറേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോസിന്റെ മ്യൂസിക് സിസ്റ്റം ആണ്. ഇതിന്റെ ഫയൽ പോക്കറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അതായത് ഫയൽ പോക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ഒരു എന്താ ബോട്ടിൽ ഹോൾഡറിന്റെ ആ ഒരു എന്താ പറയാ എൻലാർജ്മെന്റ് ഒക്കെ നോക്കിയതിൽ കാണാൻ പറ്റും. ലൈറ്റ് ആണ്, ഞാൻ തോന്നുന്നത് ഞാൻ അവിടെ ഇത് ഓണാക്കാണെന്ന് പറഞ്ഞു തോന്നുന്നത്. അതായത് ബ്ലൈൻഡിന്റെ കൺട്രോൾസ് ഇവിടെ ആണ് വരുന്നത്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസറിന്റെ കൺട്രോൾ വരുന്നുണ്ട്, ഡ്രൈവ് സെലക്ട് ചെയ്യാൻ കൺട്രോൾസും നമുക്ക് വരുന്നുണ്ട്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ചെയ്ത സംഭവമാണ്, കണ്ടില്ലേ, ആ ഒരു മസിൽ പവറൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി, ഇവിടെ നമുക്കൊരു ചെറിയൊരു ട്രേ കൊടുത്തിന്, സോറി ട്രേ അല്ല, ചെറിയ സ്റ്റോറേജ് കാണാം. അതുപോലെ നമുക്ക് അവിടെ എന്തെങ്കിലും വെക്കട്ടോ. അതുപോലെ തന്നെ 12 വോൾട്ടിന്റെ സോക്കറ്റ് അവിടെ കൊടുത്തിന്. ഇവിടെ നമുക്കൊരു ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ഗിയർ ബോക്സ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ടച്ച് പാഡും കൺട്രോൾ ആണ് കൊടുത്തത്, ഇതൊക്കെ ടച്ച് പാഡാണ് വരുന്നത്, നമുക്ക് ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ അതായത് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും വരുന്നത് ഇലക്ട്രിക്കലി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്, അതായത് ഇതിന്റെ സീറ്റ് കൺട്രോൾസ് ഒക്കെ ഇലക്ട്രിക്കലി ആണ്. പിന്നെ ഈ ഒരു വാഹനം സെയിലില്ലെന്ന് പറഞ്ഞു, അപ്പൊ ഇതിന്റെ സംഭവം എടുത്ത് പറയേണ്ടത്, അതായത് ഇതിന്റെ നീറ്റ് ആൻഡ് ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ കാണാം, ഭയങ്കരമായിട്ടുള്ള നീറ്റിലാണ് ഇതൊക്കെ കൊണ്ടു നടന്നത്. പേഴ്സണൽ യൂസർ വാഹനം കൂടിയാണ്, അതാണ് ഇത്ര നീറ്റ് അത് പറയാൻ കാരണം. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ പോപ്പ് ഡിസ്പ്ലേ ആണ് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താല് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡിസ്പ്ലേ പോകും നിങ്ങൾക്ക് കാണാം. കണ്ടിയോ ആമോ ഷോർട്ട് ഓഫ് ഫ്യൂൽ ഇല്ലെന്ന് പറഞ്ഞാൽ നോക്കണ്ട. അതുപോലെ ഇവിടെ ഡിജിറ്റൽ സ്ക്രീൻ ഇതിന് വരുന്നുണ്ട്, അതായത് നമുക്ക് ഈ സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും ഒക്കെ ഡിജിറ്റൽ ഐക്കൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോളും ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ഫ്യൂൽ വാർണിംഗും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ചെന്നെ കാണില്ലേ, അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഇതാണ് ആർ പി എം മീറ്റർ വരുന്നത്, അതുപോലെ എന്താണ് സ്പീഡോ മീറ്റർ വരുന്നത്. 300 ആണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ഡ്രൈവിന് നമുക്ക് ഇപ്പൊ അല്ല, ഡ്രൈവ് നമ്മൾ ഒരിക്കൽ കൊണ്ടുവരും, അതായത് ഇതിന് കുറച്ചുകൂടി കളക്ഷൻസ് ഒക്കെ വരാണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു വാഹനം മാത്രമല്ല, പല ലക്ഷറി വാഹനങ്ങളും അതുപോലെ തന്നെ നോർമൽ വാഹനങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം കമ്പസൻ, അതായത് ഫ്യൂൽ വാർണിംഗ്, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടാൻ എണ്ണ, അതുപോലെ തന്നെ അങ്ങനത്തെ വാണിസും കാണിക്കാൻ ഇവിടെ കൊടുത്തിന്. ഇവിടെയാണ് ഇതിന് ഇൻഡിക്കേറ്റർ ലൈറ്റ് കൺട്രോൾ, ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിന്റെ ഒരു വൈപ്പർ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. സെൻട്രൽ കൺസോൾ ഇത്രയുള്ള പറയാണ്, ഇത് കൂടുതലും കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷെ ഇതിന് എയർ സസ്പെൻഷൻ ഉണ്ട്, അത് ഞാൻ എടുത്ത് കാണിക്കാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, ഇതിന്റെ ആ ബാക്കിയുള്ള സ്പെക്കൊക്കെ ഞാൻ ഇതിന്റെ എഞ്ചിൻ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ രീതിയിൽ പറയട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ വൈറ്റ് ലൈറ്റ് ആണ്, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താലും ഇത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. ലോകത്ത് ആദ്യമായിട്ട് കാരണം വെറും കവർ കൊണ്ട് ഫോം വിളിക്കുന്ന ഒരാള്, നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് കംഫർട്ട് ഉണ്ട്, അതായത് ഞാൻ ഇത് കുറച്ച് ബാക്കിലേക്ക് ഇട്ടിരുന്നുണ്ടോ,
ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇത് കൺട്രോൾ ചെയ്യേണ്ടതാണല്ലോ. ആണ്ടേ നമുക്ക് ബാക്കിലേക്ക് കൺട്രോൾ ചെയ്യാം, ഇലക്ട്രിക് അല്ല, നോർമലായിട്ട് കൺട്രോൾ ചെയ്യണമെന്നുള്ളൂ. റിക്ലൈനേഷൻ നമുക്ക് കൂട്ടട്ടോ, അത് മാനലായിക്കാണ്ടാണ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് ഒരു എ സി വെന്റ്, അതായത് ഈ ഒരു രണ്ട് സൈഡിൽ എ സി വെന്റ് വരുന്നുണ്ട്. ഈ ഒരു ഡോറിന്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് എ സി വെന്റ് വരുന്നുണ്ട്. അതായത് കൂളിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലെന്നാണ് ഓടി പറയുന്നത്. അവിടെ ഈ കണ്ടില്ല, ഈ ഒരു വാഹനത്തിന്റെ കൺട്രോൾസ് ആണ്, അതായത് എ സിന്റെ കൺട്രോൾസ് ആണ് വരുന്നത്. ആംറസ്റ്റ് വരുന്നുണ്ട്, ആംറസ്റ്റ് നമുക്ക് ഇൻബിൽറ്റ് ആയിക്കൊണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. കണ്ടില്ലേ, കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. ആംറസ്റ്റ് എടുക്കേണ്ട ഒരു പ്രത്യേകത ഭയങ്കര രസമാണ്. അതായത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെറിയ സ്വിച്ച് വരുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ലെഗ് സ്പേസും അതുപോലെ തന്നെ ഹെഡ് സ്പേസ് എടുത്ത് വരേണ്ടതാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള ഹെഡ് സ്പേസ് ആണ് വരുന്നത്. കണ്ടില്ലേ, ഒരു വേരിലൊന്നുമില്ല, ഇഷ്ടംപോലെ ഹെഡ് സ്പേസ് ആണ്. അതുപോലെ തന്നെ ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട്. തൈ സപ്പോർട്ട് എടുത്ത് വരേണ്ടതാണ്, നല്ല രീതിക്കുള്ള തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതും അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിന്റെ സെന്റർ സീറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 3 headrest വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. മാത്രമല്ല ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ടണൽ കുറവാണ്. അതായത് സാധാരണ സെഡാന് ഭയങ്കര ടണൽ ഉണ്ട്, പക്ഷെ ഇതിന് ടണൽ കുറവാണ് വരുന്നത്. ഒരു 12 volt സോക്കറ്റ് വരുന്നുണ്ട്. കണ്ടില്ല, 12 volt സോക്കറ്റ് 2.5 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു എന്താ പറയാ ഡിജിറ്റൽ മീറ്ററും അതുപോലെ തന്നെ എസിന്റെ ഒരു കൺട്രോൾ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് ഇതിന്റെ ഒരു എന്താ പറയാ നെറ്റ് പോർഷൻ ആണ്, ഇതിന്റെ ഒരു ഫയർ പോക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ പാനറോമിക് സൺറൂഫ് ആണ്. ഇത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്, ഞാൻ കാട്ടിത്തരാം. അതായത് ബാക്കിലേക്ക് ഭയങ്കരമായിട്ടുള്ള വിശാലതാണ്. പക്ഷെ 3rd row കിട്ടൂല, എങ്കിൽ പോലും കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിരുന്നാൽ 3rd row എല്ലാവർക്കും ഒരുപോലെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നതാണ്. പിന്നെ കണ്ടില്ല, ഇതിന്റെ സ്പേസസ് എടുത്ത് പറയേണ്ട കേട്ടോ, ഷോൾഡർ റൂമും കാര്യങ്ങളൊക്കെ. 4 പേർക്ക് സിമ്പിളായിട്ട് ഇതിലിരിക്കാം, 4 പേർക്ക് സിമ്പിളായിട്ട് ഇരിക്കാൻ തന്നെ പറയാം. 3 പേർക്ക് എന്നല്ല, 4 പേർക്ക് വളരെയധികം കംഫർട്ടായിട്ട് രീതിയിൽ ഇരിക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ് ഓഡിന്റെ Q7 വരുന്നത്. പിന്നെ ബാക്കിലേക്ക് നിങ്ങൾക്ക് അറിയാലോ സ്പേസ് എത്രത്തോളം ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അത്യാവശ്യം എല്ലാ കുട്ടികൾക്കും എന്താ പറയുക മുതിർന്നവർക്ക് ഇരിക്കാം, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത എല്ലാ 7-seater വാഹനത്തിനും നമുക്ക് സിമ്പിളായിട്ട് ഇരിക്കാം. ജസ്റ്റ് ഒന്ന് മുന്നേ കിട്ടാറില്ലല്ലോ, കുഴപ്പമില്ലാത്ത രീതിക്ക് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ സിമ്പിളായിട്ട് ഇരിക്കാവുന്നതാണ്. അത് ഏത് 7-seater വാഹനത്തിൽ അങ്ങനെയാണ്, പക്ഷെ ചെറിയ രീതിക്ക് ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും. അപ്പൊ ഗൈസ്, ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറും വരുന്നത്. കുഴപ്പമില്ലാത്ത രീതിക്കാണ്. ഇനി ഇതിന്റെ എഞ്ചിൻ സൗണ്ട്, ഹോൺ സൗണ്ട്, ലൈറ്റ്സും പ്രൈസും, സെയിൽ ചെയ്യുന്ന പ്രൈസിങ്ങൾ കേട്ട അന്തം വേണം ഗൈസ്, അത്രത്തോളം കുറവാണ്. പിന്നെ മുമ്പിൽ കുറച്ച് ഫീച്ചേഴ്സ് പറയാൻ വിട്ടു പോയി തോന്നുന്നു. സ്റ്റീരിംഗ് ഒക്കെ ഇലക്ട്രിക്കലായിട്ട് അഡ്ജസ്റ്റബിൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊന്നും വിട്ടിട്ടില്ല, ബാക്കിയെല്ലാ കംപ്ലീറ്റും നമുക്ക് പറഞ്ഞു. സേഫ്റ്റി ഫീച്ചേഴ്സ് പിന്നെ അറിയാലോ, ഓടിന്റെ എല്ലാ സേഫ്റ്റി, നമുക്കിപ്പോൾ കാണാത്ത എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. പല സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, എയർ ബാഗ് ആയിക്കോട്ടെ, വാണിംഗ് ആയിക്കോട്ടെ, കൊളിഷൻ വാണിംഗ് ആയിക്കോട്ടെ. നമ്മളങ്ങനെ ഈ ഒരു വാഹനത്തിന്റെ ഔട്ടറിലേക്ക് വന്നിരിക്കുകയാണ്. ആരേ കോളാക്കിന്, ഈ ഒരു വാഹനത്തിൽ അതായത് ഞാൻ പറഞ്ഞു 360° ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 360° ക്യാമറ ഫീച്ചേഴ്സ് പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ തന്നെ എയർ സസ്പെൻഷൻ, അങ്ങനെ ഒട്ടുമിക്ക ഫീച്ചേഴ്സോട് കൂടിയ ഒരു വാഹനം കൂടിയാണ്. അപ്പൊ ഈ ഒരു വാഹനം ഇവിടെ സെയിലില്ലെന്നാണ് പറഞ്ഞു. 4drive ലക്ഷറി യൂസ്ഡ് കാർസ്, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പൊ ഇവിടെ ചോദിക്കുന്ന പ്രൈസ്, ഇത് 2015 മോഡലാണ്, 2016 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഇത് ഏകദേശം 1 lakh അടുത്ത് വണ്ടി ഓടിയിരിക്കണ്. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏകദേശം 39 lakh, അതായത് 39 lakh ആണ് ഈ ഒരു ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. പിന്നെ ഈ ഒരു ഡീസൽ വാഹനം കൂടിയാണ്. അതായത് ഓടിന്റെ വാഹനങ്ങൾ ഇപ്പോൾ ഡീസലിൽ അവൈലബിൾ അല്ല, അതായത് TFSI എഞ്ചിനിലാണ് ഇപ്പോൾ ഓടിന്റെ വാഹനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡീസൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു വാഹനം വരുന്ന ഡീസലും കൂടിയാണ്, V6 വരുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഏകദേശം 540 Nm ടോർക്കും അതുപോലെ തന്നെ 250 HP കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ഔഡിന്റെ Q7 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ചെമ്മരത്തുപോലത്തെ ഇടുക്കാൻ ചാനൽ അടിച്ചുള്ള സ്കോട്ടൻ പൊളിച്ചൊരു ബെൽബെൽട്ടൻ മുന്നേ അടിച്ചിട്ട് കാണാം. ബൈ ബൈ.